ഹൈഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അത്ഭുത ഗുണങ്ങൾ നിറഞ്ഞ ഒരു ചെടിയെ പറ്റിയാണ് ഒരു കാട്ടു ചെടി പോലെ നമ്മൾ പലയിടത്തും കാണുന്ന ഒരു ചെടിയാണ് ധാരാളം പൂക്കൾ വിടർന്ന് ഇതുപോലെ നിൽക്കുന്നത് കാണാറുണ്ട് മിക്കവാറും ഒക്കെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡ് വശത്ത് ഇതേ രീതിയിൽ തന്നെ മൂടിക്കിടന്ന് പൂക്കൾ മോർണിംഗ് ഗ്ലോറിയെ പോലെ തന്നെ പൂക്കളുള്ള ഒരു ചെടിയാണ് അപ്പോൾ പോലെ വള്ളി കെട്ടി കിടക്കുന്ന ഇത് ഒരു ഔഷധ ചെടി കൂടിയാണ് ഇതിൻ്റെ പേര് പാൽ മുതക്ക് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഐപ്പോമിയ മൊറേഷ്യാന എന്നാണ് ചതുപ്പ് പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും കുളങ്ങളുടെ അരുവിലും ഒക്കെ കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നു മരങ്ങളിലൊക്കെ പിണഞ്ഞു വളരുന്ന പാൽ മുതക്കിനെ കുളക്കരയിലും നാട്ടിടങ്ങളിലും കാവുകളിലുമൊക്കെ ധാരാളമായിട്ട് നമ്മൾ കാണാൻ കഴിയും പിങ്ക് പർപ്പിൾ നിറത്തിലുള്ള പൂക്കളുമായിട്ട് പടർന്നു കയറുന്ന ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ പൂക്കൾ വളരെയധികം ആകർഷകമാണ് കേരളത്തിൽ ഇത് ധാരാളമായിട്ടും കണ്ടുവരുന്നു കേരളത്തെ കൂടാതെ ബംഗാൾ ആന്ധ്ര ദക്ഷിണ കർണാടകം ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കിഴങ്ങാണ് ഇലയും പൂക്കളുമൊക്കെ ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ കിഴങ്ങിന് സദൃശ്യമായിട്ടുള്ള തടിച്ച വേരുകളാണ് പിരിഞ്ഞ് പടരുന്ന ഒരു ഹരിത വള്ളി പോലെയാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ വേരുകൾ തടിച്ച് വീർത്ത് കിഴങ്ങ് പോലെ കാണപ്പെടുന്നുണ്ട് അതുപോലെ പൂക്കൾ കണ്ടു ഇതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും പൂക്കളുടെ കണ്ട ഭാഗത്ത് കടുത്ത നിറമാണ് പ്രധാനമായും ഇത് ശരീരപുഷ്ടിക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് പാൽ മുതക്ക് നേത്ര രോഗങ്ങളും ഗർഭാശയ രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അസിഡിറ്റി അമിത രക്തസ്രാവം മുടി മുടികൊഴിച്ചിൽ ചുട്ടുപുകച്ചിൽ മൂത്രതടസ്സം ലൈംഗിക രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സക്കായിട്ട് പാൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ബീജവർദ്ധനവിനും പാൽ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് പാൽ ചേർത്തിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദശമൂലാരിഷ്ടം അതുപോലെ ചവനപ്രാശങ്ങളിലൊക്കെ ഇത് ചേർക്കാറുണ്ട് ഇതുകൂടാതെ വിതാരിയാതി കഷായം വിതാരിയാതി ലേഹ്യം വിതാരിയാദി ഘൃതം ഇവയിലെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ് പാൽ ഇതിനെ പല പേരിൽ അറിയപ്പെടാറുണ്ട് അഞ്ചിലത്താളി ക്ഷീരവിദാരി വിദാരി ഇഷുഗന്ധ ഭൂമി കുഷ്മാണ്ട എന്നിങ്ങനെ പല പേരുകളിൽ പാൽമുതക്കിനെ അറിയപ്പെടാറുണ്ട് ഇനി പാൽമുതക്കിൻ്റെ പ്രധാനപ്പെട്ട ഔഷധ പ്രയോഗങ്ങളെ പറ്റി നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുടിക്ക് കരുത്തേകുന്ന ഒന്ന് അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം പാൽ മുതക്കിൻ്റെ പൂക്കളാണ് ഇതിന് ഏറ്റവും നല്ലത് പൂക്കൾ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി പുരട്ടുന്നത് താരനകറ്റുന്നതിനും മുടിക്ക് കരുത്തേകുന്നതിനും മുടി വളർച്ച കൂട്ടുന്നതിനൊക്കെ വളരെ നല്ല ഒരു ഔഷധ പ്രയോഗമാണ് അതുപോലെ തന്നെ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് കണ്ണരിച്ചിൽ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് പാൽ പൂക്കളും ഇലയും ചേർത്തിട്ട് അരച്ച് തലയിൽ താളിയായി പുരട്ടുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും പണ്ട് കാലത്തൊക്കെ നാടൻ താളിയുടെ കൂട്ടത്തിൽ പാൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴിത് അത്രയധികം പ്രചാരത്തിൽ ഇല്ലാത്തത് അറിയാത്തത് കൊണ്ടാണ് പലർക്കും ഇത് അറിയത്തില്ല പക്ഷേ ഇത് റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പാൽ മുതക്കിൻ്റെ പൂക്കൾ കൊണ്ടുള്ള മറ്റൊരു ഉപയോഗമാണ് കടുത്ത ചർമ്മ രോഗങ്ങൾ ചൊറിച്ചില് പുകച്ചില് വേദനയൊക്കെയുള്ള ചർമ്മ രോഗങ്ങൾ ചർമ്മത്തിൽ ചൊറിഞ്ഞടർന്ന് പൊട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പൂക്കൾ അരച്ച് നെയ്യ് ചാലിച്ച് പൊരട്ടുന്നത് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില രാസഘടകങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചർമ്മ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളുണ്ട് അതുപോലെ മുലപ്പാൽ വർദ്ധിക്കുന്നതിനുള്ള ഒരു ടോണിക്കായിട്ടും ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് അതുപോലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മരുന്നായിട്ടും പാൽമുതക്കിനെ ഉപയോഗപ്പെടുത്താറുണ്ട് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കിഴങ്ങ് പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച് മൂന്ന് മുതൽ പത്ത് ഗ്രാം വരെ പാലിൽ തന്നെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ പ്രയോഗമാണ് ഇനി ഇതേ പൊടി ഉപയോഗിച്ച് മറ്റൊരു ഔഷധ പ്രയോഗമുണ്ട് ശരീരത്തിലുണ്ടാകുന്ന മെലിച്ചിൽ എത്ര ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ശരീരം മെലിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുത്തത് മൂന്ന് മുതൽ പത്ത് ഗ്രാം വരെ എടുത്ത് ബാർലി പൊടിയും ചേർത്ത് നെയ്യും പാലും പഞ്ചസാരയും ചേർത്ത് കുറുക്കി തേനും ചേർത്തിട്ട് പതിവായി കഴിച്ചു കഴിഞ്ഞാൽ മെലിച്ചിൽ മാറുന്നതിന് നല്ലൊരു ഔഷധമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വളരെ സാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പലർക്കും അറിയില്ല ഇതൊരു വള്ളിച്ചെടിയായിട്ട് അല്ലെങ്കിൽ ഒരു കാട്ടു ചെടിയെന്ന് കരുതി നമ്മൾ അവഗണിച്ച് കളയാറാണ് പതിവ് പക്ഷേ ഇതുകൊണ്ട് വളരെയധികം ഔഷധ ഗുണമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക പാൽ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്